ഹലോ എവരിവൺ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വലിയ ചോദ്യമാണ്, നമ്മൾ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മുടെ പഠനത്തിൻ്റെ ഒരു സ്ട്രാറ്റജി പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ആ ഒരു സംശയം ഉണ്ടാവും. പലരും പല രീതിയിലുള്ള ഗൈഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ പല രീതിയിൽ പഠിക്കുന്ന ആളുകളുണ്ടാകും. ഞാൻ കോമൺ ആയിട്ട് കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം തന്നെ എടുത്ത് നോക്കി നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി അതിനുശേഷം നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങി. കുറേ യൂട്യൂബ് ചാനൽ കുറേയൊക്കെ കണ്ടു, അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, പിന്നെ കുറേ വീണ്ടും വേറെ ഏതെങ്കിലും നോട്ട്സുകൾ നമ്മൾ പഠിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി. അങ്ങനെ അവിടെ ഇവിടെ ഇല്ലാതെ പഠിച്ചു പോയി. നമ്മൾ ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, ദിവസവും നമ്മൾ മണിക്കൂറുകളോളം ഒന്നിൻ്റെ മുകളിൽ ചിലവഴിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ട രീതിയിൽ റിസൾട്ട് കിട്ടുന്നില്ല. സീ, ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ കൊണ്ടോ ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും എന്നൊന്നും എനിക്ക് ഒരിക്കലും ഉറപ്പ് നൽകാനായിട്ട് സാധിക്കില്ല. ഇനി ഏതെങ്കിലും ചാനലുകൾ അങ്ങനെ ഉറപ്പ് നൽകുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. കാരണം ഒരിക്കലും ഒരു ചാനലിനോ ഒരു ടീച്ചർക്കോ അല്ലെങ്കിൽ ഒരേ നമ്മൾ വീഡിയോസ് കണ്ടതുകൊണ്ടോ ഒന്നും നമുക്ക് ജോലി കിട്ടുന്ന ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. നമുക്കൊരു കാര്യം ഉറപ്പ് പറയാനായിട്ടും, ഈ ചാനൽ കാണുക വഴി നിങ്ങളുടെ നോളജ് ലെവൽ നിങ്ങൾക്ക് മുൻപുണ്ടാകുന്നതിനേക്കാളും ഒരുപാട് പടി മുകളിലാക്കി തരാനായിട്ട് എനിക്ക് സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. ആ കാര്യത്തെ ഞാൻ 100% ഞാൻ ഗ്യാരണ്ടി പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ പഠിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ പഠിച്ചാൽ ജോലി കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ നോളജ് ലെവൽ നല്ല രീതിയിൽ ഉയർത്തി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് എങ്ങനെ പോയാലും ഒരു 70-80 മാർക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മേടിക്കുന്ന രീതിയിൽ 100 നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറയാം. ഇത് സത്യം തന്നെയാണ്, ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നമ്മളൊക്കെ കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ നമ്മൾ 4 കൊണ്ട് പഠിച്ച കാര്യങ്ങൾ നമ്മൾ എഞ്ചിനീയറിംഗ് നമ്മൾ എക്സാമിന് നമ്മൾ പോകുന്ന സമയത്ത് അത് നമുക്ക് ഒരുപക്ഷെ അത്രയും സമയം നമുക്ക് കിട്ടാതെ നമ്മളൊരു 4, 5 അല്ലെങ്കിൽ 6 കൊണ്ടാണ് നമ്മൾ പഠിച്ചോട്ട് പോകുന്നത്. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ രീതിയിൽ നമ്മൾ എങ്ങനെ പഠിക്കണം എന്നതിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പവർ സിസ്റ്റം അനാലിസിസ് ഒരു സബ്ജക്റ്റ് ഞാൻ പറയുകയാണ്, സ്വിംഗ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മളിരുന്ന് ഡിറൈവൊക്കെ ചെയ്ത് പഠിക്കും. എന്തിന്? യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ. പക്ഷേ സ്വിംഗ് ഇക്വേഷൻ നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് സ്വിംഗ് ഇക്വേഷൻ എന്താണെന്ന് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി, അല്ലെ? സ്വിംഗ് ഇക്വേഷൻ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി, അല്ലാതെ അതിൻ്റെ ഉള്ളിലോട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്ത് ശീലിക്കണം. വ്യത്യാസം മനസ്സിലാകണം. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ നമ്മൾ പഠിക്കുന്ന പോലെ ഇരുന്ന് വാരിക്കോരി നമ്മൾ തിയറി ഇരുന്ന് പഠിക്കുക എന്നത് നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല, അത് ബുദ്ധിയല്ല. പക്ഷേ എങ്ങനെ അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കാം? നിങ്ങളുടെ ബേസ് ലെവൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ബേസ് ലെവൽ ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് തിയറി ഇരുന്ന് വായിച്ച് മനസ്സിലാക്കുക എന്നതിനേക്കാളുപരി സ്മാർട്ടായിട്ടുള്ള വേയിൽ നമ്മൾ എങ്ങനെയാണ് ഈ തിയറി ലെവൽ അല്ലെങ്കിൽ ബേസിക് ലെവൽ നമ്മൾ ക്ലിയർ ചെയ്ത് പോകാം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് മെത്തേഡും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ചാനൽ തന്നെ കാണണം, നിങ്ങൾക്ക് ബേസിക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഞാനൊന്നും ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾക്ക് ഏത് മാർഗ്ഗവും സ്വീകരിക്കാം. നിങ്ങൾക്ക് യൂട്യൂബിൽ ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോരോ ടോപ്പിക്കുകളായിട്ട് നിങ്ങൾക്ക് ബേസിക് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ട് നിങ്ങൾ ബേസിക് നന്നായിട്ട് പഠിച്ചെടുക്കാം. ഇനി അതല്ല, വേറെ ഏതെങ്കിലും നല്ല ചാനലുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ അതുവഴിയും നിങ്ങൾ ബേസിക് പഠിക്കാം. അപ്പോൾ ബേസിക് പഠിക്കുക എന്ന് പറയുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടുന്നൊരു കാര്യം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാറുമാരെ എഴുതിയ നോട്ട് ബുക്ക് അല്ലെങ്കിൽ ബുക്കുകളോ അല്ലെങ്കിൽ അവരുടെ ടെക്സ്റ്റ് ബുക്കുകളോ ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബേസിക്സ് നിങ്ങൾ ക്ലിയർ ആക്കാം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ബേസിക് നമ്മൾ ക്ലിയർ ആക്കിയെടുക്കാൻ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി വരുന്ന പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുള്ള എല്ലാ ബേസിക്കുകളും ഒന്ന് കംപ്രസ് ചെയ്ത് നമ്മളൊന്ന് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ചുരുങ്ങിയത് ഒരു 6 ഗ്യാപ്പെങ്കിലും വേണം, അല്ലെങ്കിൽ എങ്ങനെ പോയാലും ഒരു 4-6 ഒരു കഠിനാധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബേസിക്സ് എല്ലാം നമുക്ക് ക്ലിയർ ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അതിൽ കുറഞ്ഞ സമയം കൊണ്ട് ക്ലിയർ ചെയ്യുന്നത് അത്രയും നമുക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് ഓൾറെഡി ബേസിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല, ഒരു തുടക്കക്കാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 4-6 സമയം നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ഇനി പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്, നിങ്ങൾ ഒരു ദിവസം ഇരുന്ന് കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കാൻ ഒരിക്കലും നിൽക്കരുത്. നിങ്ങൾ ഒരു ദിവസം മാക്സിമം 3-4 ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിച്ചാൽ മതി. 3 ഏറ്റവും നല്ലൊരു ഒരു രീതി എന്ന് പറയുന്നത്, കാരണം 6 നമ്മുടെ ഗോൾ വെച്ചിരിക്കുന്നത്. നമ്മൾ ഡെയിലി ഒരു 8-9 വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാം. നല്ല വലിയ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നതന്നെ വേണം, തീർച്ചയായിട്ടും. ഇപ്പോൾ IAS പോലുള്ള എക്സാമുകൾക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യു ഹാവ് ടു വർക്ക് മോർ.
ബട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് ലെവലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു 3 മണിക്കൂർ മാക്സിമം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്താൽ മതിയാവും. നമ്മളിൽ ഒരുപാട് പേര് തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാകും, ഓൾറെഡി നമ്മളെ എന്തെങ്കിലുമൊക്കെ ജോലിയുള്ള ആളുകളുണ്ടാകും. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ കാലത്ത് എണീറ്റിട്ട് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം 1 മണിക്കൂർ അങ്ങനെ ഒരു 3 മണിക്കൂർ നിങ്ങളതായിട്ടുള്ള ഒരു നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുക. അങ്ങനെ തിങ്കൾ മുതൽ ശനി വരെ നമ്മൾ കൃത്യമായ രീതിയിൽ അതിനെ കൊണ്ടുപോവുക. ഞായറാഴ്ച അതിൻ്റെ റിവിഷൻ ചെയ്യുന്ന പോലെ ചെയ്യാം. ഈ വീഡിയോസ് കാണുക ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ നോട്ട്ബുക്കുകൾ വേറെ ഏതെങ്കിലും റെഫർ ചെയ്യാവട്ടെ, അല്ലെങ്കിൽ ചാനലുകൾ ഏതെങ്കിലും നമ്മൾ പെയ്ഡ് ആയിട്ടുള്ളതും പെയ്ഡ് അല്ലാത്തതായിട്ടുള്ള ചാനലുകൾ നമ്മൾ റെഫർ ചെയ്യാവട്ടെ, ഇങ്ങനെ എന്ത് ചെയ്താലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ലെക്ചർ നോട്ടുകൾ നിർബന്ധമാണ്. ഞാൻ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ലെക്ചർ നോട്ടുകൾ ശരിക്കും വർക്ക് ചെയ്യും. നിങ്ങളുടെ ഒരു ഫൈനൽ നിങ്ങളുടെ ടൈമിലെത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് നന്ദി പറയും നിങ്ങളുടെ ലെക്ചർ നോട്ടിനോട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ വാല്യൂ അറിയില്ല. നമ്മൾ പഠിച്ച് പഠിച്ച് പോകും, പക്ഷേ നമ്മൾ കുറേ പഠിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയലൊന്നുമില്ല, നമ്മുടെ വീഡിയോസും ഇനി ആദ്യം തൊട്ടിരുന്ന് കാണണം അല്ലേ. നിങ്ങൾ 1 മണിക്കൂർ കാണുന്ന വീഡിയോ എക്സാമിൻ്റെ ഒരു 1 ആഴ്ച മുമ്പ് നിങ്ങൾക്ക് വീണ്ടും 1 മണിക്കൂർ ഇന്ന് കാണാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ 1 മണിക്കൂർ കാണുന്ന വീഡിയോയിലെ പ്രധാന ഭാഗങ്ങൾ നിങ്ങളൊരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ 1 ആഴ്ച മുമ്പ് ഈസി ആയിട്ട് നമുക്കത് റെഫർ ചെയ്ത് എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ നിങ്ങളൊരു ടൈം ടേബിൾ ഇടുക. ഏത് സബ്ജക്റ്റിനെ പറ്റി പഠിക്കണം നിങ്ങളുടെ ഇഷ്ടം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഒരു സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്യുക, മാറി 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 പഠിക്കാതിരിക്കുക. ഒരു സബ്ജക്റ്റ് നിങ്ങൾ തുടങ്ങുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ, അല്ലെങ്കിൽ ശനി വരെ, നിങ്ങൾ തിങ്കൾ മുതൽ ശനി വരെ നിങ്ങൾ അതിൻ്റെ പുറകെ ഒരു 3 മണിക്കൂർ വെച്ച് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു. അതിൻ്റെ കൃത്യമായ നോട്ടുകൾ ഉണ്ടാക്കുക, നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ നോട്ട് ഉണ്ടാക്കുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ നോട്ട് ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം എന്തിനു വേണ്ടിയിട്ടാണ്? റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ റിലാക്സ് ചെയ്യണം? രാവിലെ എണീറ്റു നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം റിവിഷനായിട്ട് ഒന്ന് ജസ്റ്റ് നോക്കി പോവുക. ഈ 1 ആഴ്ച പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് മാക്സിമം 2 മണിക്കൂർ മതിയാവും, അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ മതിയാവും. എല്ലാം ഒന്ന് ഓടിച്ചെടുത്ത് മനസ്സിലേക്ക് ഒന്നുകൂടി നമ്മളതിനെ കയറ്റി. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഫുള്ളായിട്ട് ഞായറാഴ്ച നമ്മൾ ഫ്രീ ആയിട്ട് വിടുക. ഓക്കെ, രണ്ടാമത് ഒരു കാര്യം, നിങ്ങൾ തെറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തിങ്കൾ മുതൽ ശനി വരെ എൻ്റെ വർക്ക് ലോഡാണ്, എൻ്റെ ജോലിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്നും പഠിക്കാതിരുന്നിട്ട് ഞായറാഴ്ച കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കും, എന്നിട്ട് വീണ്ടും തിങ്കളാഴ്ച മുതൽ നമ്മുടെ ഡ്യൂട്ടിയിലോട്ട് പോകും. അടുത്ത ഞായറാഴ്ചയാണ് പിന്നെ പുസ്തകം തുറന്ന് നമ്മൾ നോക്കുക. അത് നിങ്ങൾക്ക് ഫലം ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം 1 ആഴ്ചത്തെ ഗ്യാപ്പ് വന്നിട്ട് വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്യുന്നതും ഡെയിലി നിങ്ങൾ ടച്ചിലിരുന്നുകൊണ്ട് നിങ്ങൾ ഞായറാഴ്ച റിവൈസ് ചെയ്യുന്നതും നല്ല ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങളത് ചെയ്ത് നോക്കി തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്കപ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, മൺഡേ മുതൽ സാറ്റർഡേ വരെ നിങ്ങൾ പഠിക്കുന്നു, ഡെയിലി 3 അവർ വീതം പഠിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ സൺഡേ ഒരു 1.5 മണിക്കൂർ റിവിഷൻ നടത്തുന്നു, എൻജോയ് ചെയ്യുന്നു. സൺഡേ നിങ്ങൾ മൂവി കാണുക, അല്ലെങ്കിൽ റിലാക്സ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഉണ്ടാവും, പാർട്ടീസ് ഉണ്ടാവും, എവിടെയെങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യുക, നിങ്ങളൊന്ന് റിലാക്സ് ആവുക, കാമാകും. മൺഡേ വീണ്ടും നിങ്ങൾ റിഫ്രഷ് ആയിട്ട് നിങ്ങൾ റെജുവിനേറ്റഡ് ആയിട്ട് നിങ്ങൾ പൂർവാധികം ശക്തിയോടെയാണ് വരുന്നത്. വീണ്ടും നമ്മുടെ ഈ ഒരു റൊട്ടീൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക. ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് അസുഖം വരിക, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വിടാം, കുഴപ്പമില്ല. ആ ഒരു ദിവസം നമ്മൾ ഫുള്ളായിട്ട് വിടാം. വിട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മുമ്പിൽ 4 മാസം അല്ലെങ്കിൽ 5 മാസം നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ടെന്നുള്ള ധാരണയിൽ തന്നെ നമ്മൾ പോവുക. ഇനി അങ്ങനെ പോയി 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 കഴിയുന്ന സമയത്ത് നമ്മൾ ഒരു സബ്ജക്റ്റ് മുഴുവനായിട്ട് അങ്ങ് കഴിയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ മുഴുവനായിട്ട് അങ്ങ് കഴിക്കുന്നു. അതിന് മേ ബി നിങ്ങൾക്ക് വേണ്ടി വരുന്ന സമയം ഒരു 15 ദിവസമോ അല്ലെങ്കിൽ ഒരു 10 ദിവസമോ 15 ദിവസമോ ആയിരിക്കാം. ഈ ഡെയിലി 3 മണിക്കൂർ വെച്ച് നമ്മൾ പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിൻ്റെ ആൻസർ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ കേരള പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കേരള പി എസ് സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആയില്ല. നിങ്ങൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള AE ലെവൽ എക്സാമിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഓൾ ഇന്ത്യ AE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ JEEക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, സബ് എഞ്ചിനീയർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ കൊച്ചിട്ടുള്ള പല ഡിസ്ട്രിക്ട് സ്റ്റേറ്റുകളിൽ ചോദിച്ചിട്ടുള്ള ഓൾ ഇന്ത്യ ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ ഫെബ്രറൈസ് ചെയ്യാം. ഏതാണ് നല്ലൊരു പ്രീവിയസ് ഇയർ ബുക്കെന്നും അത് എങ്ങനെ വാങ്ങിക്കാമെന്നുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം തീർച്ചയായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് കഴിഞ്ഞു, ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആൻസർ ചെയ്യുക. ഏകദേശം നമുക്കൊരു 5 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഏകദേശം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ആൻസർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മാക്സിമം 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് അത് ആൻസർ ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞു, നമ്മൾ മാറ്റി വെച്ചു, അങ്ങനെ അടുത്ത സബ്ജക്റ്റ് എടുക്കുക. ചില സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ 8 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫിനിഷായെന്ന് വരും. ചില സബ്ജക്റ്റിൽ ഒരു 10-15 ദിവസം, മെഷീൻസൊക്കെ ആണെങ്കിൽ ഒരുപാട് ദിവസം എടുക്കുന്ന സബ്ജക്റ്റുകളാണ്. പ്രീവിയസ് ഇയറും ഒരുപാട് ചെയ്യാനുണ്ടാവും. ഒന്നും വിടരുത്, എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യുക തന്നെ വേണം. ഒരു ക്വസ്റ്റ്യൻ പോലും വിടാൻ പാടില്ല.
ഇരുന്ന് ആൻസർ ചെയ്യുക. ഇനി ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ടുണ്ട്, നിങ്ങൾ പഠിച്ചൊരു നോട്ടുണ്ട്, അത് അവിടെ ഉണ്ടല്ലോ നിങ്ങളുടെ റെഫറൻസ് ആയിട്ട്, അവിടെ ഇരിക്കട്ടെ. അടുത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ നോട്ട്ബുക്കിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പുതിയ പുതിയ നോളജുകൾ ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് വേറൊരു ബുക്കിനകത്ത് സെയിം സബ്ജക്റ്റിൻ്റെ പേര് കൊടുത്ത് PYQ പോയിൻറ്സ് എന്ന് മാത്രം എഴുതിയിട്ട് സബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കുക, അതിനകത്ത് നിങ്ങളുടെ പുതിയ പുതിയ പോയിൻറ്റുകൾ എഴുതുക. ഓക്കെ, ഇപ്പം നിങ്ങളുടെ കയ്യിലെന്തായി? നിങ്ങളുടെ റെഫറൻസ് ആയിട്ടുള്ള ഒരു ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ ലെക്ചർ നോട്ട് നമ്മുടെ കയ്യിലുണ്ട്, പ്ലസ് PYQ എന്ന് കിട്ടിയ എക്സ്ട്രാ പോയിൻ്റുള്ള സെയിം സബ്ജക്റ്റിൻ്റെ കണ്ടൻറ്റും നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് രണ്ടും കൂടി എടുക്കുക, മാറ്റി വയ്ക്കുക, ഒരു സബ്ജക്റ്റ് ഫിനിഷ്. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്തെടുക്കുക. ഇറ്റ് ടേക്ക് ടൈം, ഐ നോ ദാറ്റ്. ഇതെന്തായാലും ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഓക്കെ, പക്ഷേ ഇത് നിങ്ങൾക്ക് ശരിക്കും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്രാഷ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ 2 മാസത്തിൽ പഠിച്ചെടുക്കാം, 3 മാസത്തിൽ പഠിച്ചെടുക്കാം എന്ന് പറഞ്ഞ് ഓഫറുകൾ വന്ന് നിങ്ങൾ പോയി ജോയിൻ ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിലോട്ട് ഉള്ളിലോട്ട് കയറ്റി നിങ്ങൾ ആ കാര്യത്തിന് മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നില്ല എല്ലാ ഇൻഡയറക്റ്റ് ക്വസ്റ്റിനും നിങ്ങൾക്ക് അതുവഴി ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ നമ്മൾ ഇൻസ്പെക്ടറേറ്റിൻ്റെ ക്വസ്റ്റിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡയറക്റ്റിലെ ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാം. ആ റിലേൻ്റെ ക്വസ്റ്റിനൊക്കെ നിങ്ങൾ നോക്കി നോക്കണം, അതൊരു വേറെ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജസ്റ്റ് പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ എന്താണെന്ന് മാത്രം പഠിച്ചിട്ട് പോയൊരാൾക്കോ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെറുതെ മഗ്ഗപ്പ് ചെയ്ത് പോയൊരാൾക്കോ അത് ചെയ്യാൻ സാധിക്കില്ല. അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു പ്രോബ്ലം നമുക്ക് വിലയിരുത്തി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതിൽ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഷോർട്ട് കട്ട് വേയിലൂടെ പോയിട്ട് നമ്മൾ പെട്ടെന്ന് ക്യാപ്സ്യൂളായിട്ട് പഠിക്കുന്നതിനേക്കാളും ഇച്ചിരി ടൈം കണ്ടെത്തി മനസ്സിലാക്കി ഉള്ളിലോട്ട് പോയിട്ട് പഠിച്ചാൽ ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും വന്നാലും നമുക്ക് ആൻസർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതുപോലെ ഓരോ സബ്ജക്റ്റും നമ്മൾ ഫിനിഷ് ചെയ്യുക. ഓരോ സബ്ജക്റ്റും ഫിനിഷ് ചെയ്യുന്നതിനൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എല്ലാ സബ്ജക്റ്റും കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഏകദേശം ഒരു 5 മാസം 6 മാസത്തിനുള്ളിൽ നമ്മളെടുക്കും. ഇനി എക്സാമിൻ്റെ ഡേറ്റ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ച് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്ന സമയത്തോ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ മൺഡേ മുതൽ സാറ്റർഡേ വരെ ഓൾറെഡി നമ്മുടെ സബ്ജക്റ്റ് സൺഡേ നമ്മൾ റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. PYQ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊരു എക്സ്ട്രാ PYQ എന്ന് കിട്ടിയ പോയിൻറ്റുകളുള്ള ഒരു സബ്ജക്റ്റിന് ഓരോ നോട്ട് നമ്മുടെ കയ്യിലുണ്ട്. മാറ്റിവെച്ച് നമ്മളൊരു ഒരു 6-7 ബുക്കുകളായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു 20-25 പേജുള്ള ഒരു 7-8 പീസസുകൾ നമ്മുടെ കയ്യിൽ അവസാനം കാണും. ഇതാണ് നമ്മുടെ സമ്പാദ്യം. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? എക്സാം വരുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ് അറിയുന്ന സമയത്ത് വീണ്ടും റിവിഷൻ ചെയ്യുക. ചെയ്ത പ്രോബ്ലങ്ങൾ നമുക്ക് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ടിപ്പിക്കലായിട്ടുള്ള പ്രോബ്ലംസ് മാത്രം നോട്ട് ചെയ്ത് വയ്ക്കുക, മെമ്മറിയിലേക്ക് കൊണ്ടുവരിക, എക്സാം എഴുതാൻ പോവാം. ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നൊന്നും എനിക്ക് ഉറപ്പ് നൽകാനായിട്ടും സാധിക്കില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പ് നൽകാൻ കിട്ടും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതൊരു എക്സാം നിങ്ങൾ എഴുതുമ്പോഴും നിങ്ങൾക്കൊരു 80 മാർക്കിൻ്റെ അടുത്ത് അല്ലെങ്കിൽ 70-80 അടുത്ത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു ചെറിയ പ്രോസസ്സല്ല, ഇതൊരു നല്ല കഠിനാധ്വാനവും ക്ഷമയൊക്കെ വേണ്ട പ്രോസസ്സാണ്. പക്ഷേ ഇത് തീർച്ചയായിട്ടും വർക്കൗട്ടാവുന്നൊരു പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ആദ്യം തന്നെ PYQ ഒന്നും എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള കോൺഫിഡൻസ് പോകും. അയ്യോ ഇത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊരു തോന്നൽ വരും. നമ്മുടെ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു ഫീലാണ് ഉണ്ടാവുക. എനിക്ക് അങ്ങനെയാണ് ഉണ്ടാവുന്നത് കേട്ടോ, എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണത്. അപ്പോൾ നിങ്ങൾ ആദ്യം സബ്ജക്റ്റ് സ്ട്രോങ് ആക്കുക, അടുത്ത് PYQ കൊടുക്കുക. സബ്ജക്റ്റ് സ്ട്രോങ് ആക്കുക, PYQ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ലെവൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നവരേക്കും. ദിസ് ഇസ് അനിൽ കുമാർ. ബൈ.